സകലമാന പേരും സങ്കടത്തിലാണ്. ഈ പറഞ്ഞപോലെ നമ്മളിൽ ഒരാളാണ് ഈ പറഞ്ഞ ഡിപ്രഷൻ കാരണം ഇല്ലാതായി പോയത്. അതൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം നമ്മുടെ ചുറ്റും ജീവിക്കുന്നവരിലേക്കും കൂടി നമ്മൾ പിന്നെ കണ്ടുപായിച്ചു തുടങ്ങി അല്ലെ. എന്താണ്, ഏതാണ്, എങ്ങനെയാണ് ഈ ഡിപ്രഷൻ എന്ന വാക്ക്, എന്താണ് അതിന്റെ, അതിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ ഉള്ളത് എല്ലാവരും മനസ്സിലാക്കാനുള്ള ശ്രമമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിപ്രഷന്റെ 8 ലക്ഷണങ്ങളുമായിട്ടാണ് എന്റെ വരം കേട്ടോ. നമ്മൾ കരുതുന്നത് പോലെ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, അതിലിച്ചിരി വലിയ വില്ലനാണ് എന്നത് ഏറ്റവും ആദ്യം മനസ്സിലാക്കണം. വളരെ പെട്ടെന്നൊന്നും അങ്ങനെ ഒരു സുഹൃത്തിനോ അല്ലെങ്കിൽ കുടുംബക്കാർക്കോ ഒന്നും മാറ്റാൻ പറ്റുന്നതല്ല. പക്ഷെ നമുക്ക് അതിന്റെ സിംറ്റംസ് നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഏറ്റവും ആദ്യമേ തന്നെ കണ്ടെത്തിയാൽ, ഈ പറഞ്ഞ പോലെ ഏർലി സ്റ്റേജിൽ കണ്ടെത്തി ഡോക്ടറിന്റെ അടുത്ത് പോയാൽ, എപ്പോഴും ഓർക്കുക ഒരു ഡോക്ടർക്ക് മാത്രമാണ് ഡിപ്രഷൻ ട്രീറ്റ് ചെയ്യാൻ പറ്റുക. ഒരു മാനസികാരോഗ്യ വിദഗ്ധനാണ് അതിനകത്ത് ഇടപെടേണ്ടത്, ഒരു സൈക്കാട്രിസ്റ്റോ അതല്ലെങ്കിൽ പിന്നെ ഒരു ഡോക്ടറോ ആണ് അതിനകത്ത് ഇടപെടേണ്ടത് എന്നുള്ളത് ഒരു കാരണവശാലും മറന്നു പോകരുത്. അല്ലാണ്ട് മറ്റൊരു മോട്ടിവേഷണൽ വീഡിയോയ്ക്കോ ഒരു മോട്ടിവേഷണൽ കോട്ടിനോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ സുഹൃത്തിനോ ഒന്നും തന്നെ ഇത് നമുക്ക് പിടിച്ചു പോയാൽ അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അതിന്റെ പ്രധാന ഏരിയകളിലേക്ക് വരാം. ഏറ്റവും നമ്മൾ കരുതുന്നത് പോലെ ഈ ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒറ്റ ടൈപ്പല്ല, ഒന്നിലേറെ ടൈപ്പുണ്ട്. ഞാനൊരു ആരോഗ്യ വിദഗ്ധനല്ല, ഒരു സാധാരണക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് സ്വന്തമാക്കാനായ അറിവുകളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഒന്നാമത്തത് ഈ മേജർ ഡിപ്രഷൻ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഡിപ്രഷൻ എന്നറിയപ്പെടുന്ന ഒന്നാണ്. അതുപോലെ ഡിസ്തീമിയ എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ്, പിന്നെ മൈൽഡ് അല്ലെങ്കിൽ ക്രോണിക് ഡിപ്രഷൻ എന്നറിയപ്പെടുന്ന ഡിപ്രഷൻ ഉണ്ട്. അതുപോലെ അറ്റിപ്പിക്കൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ഡിപ്രഷൻ ഉണ്ട്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്. ബൈപോളാർ ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സീസണൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ട് സീസൺ ചേഞ്ചിൽ വരുന്ന ഒരു ഡിപ്രഷൻ ഉണ്ട്. പിന്നെ സൈക്കോട്ടിക് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ മാനസിക രോഗികളിൽ കാണുന്ന ഒരു ടൈപ്പ് ഡിപ്രഷൻ ഉണ്ട്. ഇതൊക്കെ നമുക്കുണ്ടോ അല്ലെങ്കിൽ ഒരാൾക്ക് ഡിപ്രഷൻ വരുമ്പോൾ എന്താണ് അതിന്റെ പിന്നെ 8 തെളിവുകൾ, അല്ലെങ്കിൽ നമുക്ക് 8 തരത്തിൽ അത് മനസ്സിലാക്കാം. ഈ പറഞ്ഞ 8 മേജർ പോയിന്റുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് വന്നു പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും ആദ്യത്തത് ലോസ് ഓഫ് എനർജി ആൾമോസ്റ്റ് എവ്രി ഡേ ആണ്. ഒരു രണ്ടാഴ്ചയെങ്കിലും നീണ്ടു നിൽക്കുന്ന, കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാഴ്ചയെങ്കിലും നീണ്ടു നിൽക്കുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം പേടിച്ചാണ്. അല്ലെങ്കിൽ പേടിയുണ്ടോ നമ്മുടെ പിന്നെ മൂഡ്, ഈ മൂഡ് സ്വിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അപ്പൊ നമുക്ക് മൂഡ് സ്വിംഗ് ഉണ്ടാകുന്നതൊന്നും തെറ്റല്ല. മൂഡ് സ്വിംഗിനെ ഡിപ്രഷനായിട്ട് തെറ്റിദ്ധരിക്കുകയും വേണം. പക്ഷെ രണ്ടാഴ്ചയിലേറെ നീണ്ടു നിൽക്കുന്ന മൂഡ് സ്വിംഗ് ഉണ്ടെങ്കിൽ വി ഷുഡ് നമ്മൾ അതിനെ തീർച്ചയായിട്ടും പരിഗണിക്കണം. രണ്ടാഴ്ചയായിട്ടും ഈ മൂഡ് അങ്ങോട്ട് മാറുന്നില്ല എങ്കിൽ അതിനെന്തോ വിഷയത്തിൽ, അതായത് നമുക്ക് ടോട്ടലി എനർജി ലോസ് ആയിരിക്കും, നമുക്ക് വയ്യ, മൊത്തത്തിൽ ഒന്നിനും വയ്യ, മടിയല്ല കേട്ടോ, മടിയെയും ഇതിനെയും തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നത്. രണ്ടാമത്തത് നമ്മൾ ജീവിച്ചിരിക്കുന്നതിൽ ഒരു ഗുണവും ഇല്ല എന്ന് നമുക്ക് തന്നെ തോന്നും. വർക്ക്ലെസ്നെസ് എന്ന് പറയും, അല്ലെങ്കിൽ ഗിൽറ്റ്, കുറ്റബോധം, അനാവശ്യമായി കുറ്റബോധം നമ്മളെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കുക, അത് ഇതിന്റെ രണ്ടാമത്തെ ഒരു ലക്ഷണമാണ്. മൂന്നാമത്തേത് നമുക്ക് ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നിലും നമുക്ക് കോൺസെൻട്രേഷൻ ഇല്ല, നമുക്ക് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന സംഗതിയേ ഇല്ല, അത് വലിയ വിഷയമാണ്. അതുപോലെ ഇൻസോമിയ, ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ലക്ഷണമാണ്. നമുക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. ഇനി അതിന്റെ തന്നെ ഇൻസോമിയ എന്ന് പറയുന്നത് പോലെ, ഇൻസോമിയ പോലെ ഹൈപ്പർസോമിയ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഉറങ്ങിത്തള്ളുക, ഒന്നിൽ ഉറക്കം ഇല്ലാതിരിക്കുക, ഒന്നിൽ ഭയങ്കര ഉറക്കം, എഴുന്നേക്കാൻ പറ്റാത്ത ഉറക്കം, അതും ഇതിന്റെ ഈ പറഞ്ഞ ഡിപ്രഷന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് കേട്ടോ. അതുപോലെ റെസ്റ്റ്ലെസ്നെസ്, ഒരു ഇത് കാണത്തില്ല, ഒരു വിരിവിരിപ്പ്, ഒരു പക്ഷെ എന്നാൽ അതിന്റെ എനർജിയും കാണത്തില്ല, അത് ഇതിന്റെ ഒരു ലക്ഷണമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അപകടകരമായിട്ടുള്ള ഒരു ലക്ഷണമാണ് എല്ലായ്പ്പോഴും മരണത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ മരിച്ചാൽ എന്ത് ചെയ്യും, നമ്മൾ മരണത്തിലാണെങ്കിൽ എങ്ങനെയായിരിക്കും, നമുക്ക് സൂയിസൈഡ് ചെയ്താലോ, സൂയിസൈഡ് ചെയ്താൽ എന്തുണ്ടാവും, ഈ അവസ്ഥയാണ് ഭീകരം. മരണത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൂയിസൈഡിനെ കുറിച്ചോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതും രണ്ടാഴ്ചയിലേറെയായിട്ട് എങ്കിൽ, ഉറപ്പായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണണം. വേറൊന്നും നിങ്ങൾ അതിനകത്ത് ചിന്തിക്കരുത്, ഉറപ്പായിട്ടും ഡോക്ടറെ കാണണം. നിങ്ങളുടെ ഒരു സുഹൃത്തിനും അവന് മനസ്സു തുറന്ന് സംസാരിച്ച് മാറ്റിത്തരാൻ പറ്റുന്നതല്ല. ബന്ധുക്കൾക്കോ കുടുംബക്കാർക്കോ ഒന്നും മാറ്റിത്തരാൻ പറ്റുന്ന വെച്ചില്ല. ഒരു മോട്ടിവേഷണൽ പിന്നെ വീഡിയോ ചെയ്യുന്ന ആൾക്കോ ഒരു മോട്ടിവേഷണൽ ട്രെയിനർക്കോ ഒന്നും അത് മാറ്റിത്തരാൻ പറ്റില്ല, ഡോക്ടർക്ക് മാത്രം മാറ്റിത്തരാൻ പറ്റും. അതുകൊണ്ട് അത് മനസ്സിലാക്കുക, എന്നിട്ട് നേരെ പോയിട്ട് ഡോക്ടറെ കാണുക എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടത്. എട്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് ലോസ് അതല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ. ഒന്നുകിൽ നമ്മുടെ വെയിറ്റ് കുറയും, അതല്ലെങ്കിൽ നമ്മൾ തടി വയ്ക്കും. ഇതും ഒരു മാസത്തിൽ 5% ഓളം നമ്മുടെ പിന്നെ ശരീരത്തിന് മാറ്റം വരികയാണെങ്കിൽ യു ഷുഡ് നോട്ടീസ് ആൻഡ് യു ഹാവ് ടു ഗോ ടു എ ഡോക്ടർ. സമൂഹം ഡോക്ടറെ കണ്ടാൽ നമ്മളെ വട്ടനെന്ന് പറയും എന്ന ചിന്ത അങ്ങോട്ട് മാറ്റി വയ്ക്കുക. നമ്മുടെ സമൂഹം ആയിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല, അവരങ്ങനെ പറയും. കൂട്ടുകാരെയും കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോയപ്പോൾ നമുക്ക് ഭ്രാന്തം തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ സുഹൃത്തിനെ കൊണ്ട് പറഞ്ഞല്ലേ, ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോയപ്പോൾ നമ്മുടെ നാട് മുഴുവൻ വരുന്നു, ക്രോസിൽ വട്ടായണം. അവരുടെ സമൂഹത്തിനെ ഇങ്ങനെ നോക്കി നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ ആരോഗ്യമാണ് നോക്കേണ്ടത്. ഡോക്ടറെ കാണണം, 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 ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ സാധാരണ ഈ പറഞ്ഞ നമ്മുടെ സാധാരണഗതിയിലൊക്കെ ഉണ്ടാകുന്നത് പോലെയുള്ള മൂഡ് സ്വിംഗ് ആണ് എന്ന് മനസ്സിലാക്കണം. രണ്ടാഴ്ചയിൽ കൂടുതൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇതെത്രമാത്രം ക്ലിനിക്കലി കറക്റ്റ് ആണെന്നുള്ളത് ഇതിന്റെ താഴെ കമന്റ് ഇടാനുള്ള ആരോഗ്യ പ്രവർത്തകരൊക്കെ ഇടും. പക്ഷേ ഒരു സാധാരണക്കാരെന്നുള്ള ഇതിനെ കുറിച്ച് മനസ്സിലാക്കാനായ വിവരങ്ങളാണ് നമ്മൾ ഇവിടെ പങ്കുവച്ചത്. പിന്നെ അങ്ങനെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ, പ്രകാശം പരകട്ടെ.